हेलो एवरीवन, वेलकम टू माय चैनल। എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് അറിഞ്ഞാലോ? ഇതാണ് ആ പ്രോട്ടീൻ പൗഡർ. ഓക്കെ, ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഒരു വയസ്സ് എബോ ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിലുള്ള കണ്ടൻസ് ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് പറ്റിയെന്ന് വരില്ല ബോഡിയിലേക്ക്. അതുകൊണ്ട് എപ്പോഴും ഒരു വയസ്സ് കഴിഞ്ഞ് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റം ഇതെല്ലാമാണ്. ഇത് മത്തങ്ങാക്കുരുവാണ്, ഇത് സൺഫ്ലവർ സീഡാണ്, ആൽമണ്ട്സ്, പിസ്ത, ദെൻ കാഷ്യൂനട്ട് ആൻഡ് വാൽനട്ട്. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഇതിലേക്ക് ഒരുപാട് നട്ട്സ് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചേഞ്ചസ് വരുത്താം. നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത് ഏതൊക്കെയാണോ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം. ഞാനിതിലേക്ക് ഇത്ര ഐറ്റംസ് ആഡ് ചെയ്യുന്നുള്ളൂ, മാത്രമല്ല ഇത്ര ക്വാണ്ടിറ്റിയും ഞാൻ എടുക്കുന്നുള്ളൂ. രണ്ടു ദിവസത്തേക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഫ്രഷായി ഫ്രഷായി ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് രണ്ടു ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ വേണ്ടി മാത്രമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വേഗം ഇതുണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? കമോൺ. ഗ്യാസ് കത്തിച്ചു വെച്ചിട്ടുണ്ട്, വളരെ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് കത്തിച്ചു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഓരോന്നായിട്ടുള്ള നട്ട്സ് നമുക്കിടാം. അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് സൺഫ്ലവർ സീഡാണ്. ഇനി നെക്സ്റ്റ് ഇടാൻ പോകുന്നത്, വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വറുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചിടാം. ഇപ്പം ഞാനിപ്പോൾ സൺഫ്ലവർ സീഡ് ഇട്ടു. ഇനി എൻ്റെ എല്ലാം വളരെ കുറച്ച് എമൗണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ആ കൂട്ടത്തിലേക്ക് ഞാൻ അടുത്ത ഐറ്റമായി കാഷ്യൂനട്ട് ഇട്ടു. വാൽനട്ട് കുട്ടികൾക്ക് വളരെ ബെസ്റ്റ് ആട്ടോ, ബ്രെയിനൊക്കെ വളരെ ബെസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് പീനട്ട് ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ പീനട്ട് ആഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ചില കുട്ടികൾക്ക് പീനട്ട് അലർജി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പീനട്ട് ആഡ് ചെയ്യാത്തത്. ചെറുതായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം, ചെറുതായിട്ട്, ചെറിയ ചൂട് മതി കേട്ടോ. ഇത് നമുക്ക് പാലിലിട്ട് കൊടുക്കാം. നമ്മളുണ്ടാക്കുന്ന ഫുഡ് എന്തൈറ്റമാണോ, കുറുക്കോ അങ്ങനെ എന്തൈറ്റം വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്കിനി ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറു ചൂടിൽ ചെറു ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എത്രത്തോളം പൊടിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പൊടിച്ചിട്ട് വരാം. ഇതുപോലെ ഒരു ഫോമിൽ മാത്രമേ പൊടിക്കാൻ പാടുള്ളൂ, കണ്ടോ. ഒരുപാട് പൊടിച്ചത് ഇങ്ങനെ കുഴഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ എണ്ണയുണ്ട്, ആൽമണ്ടിനൊക്കെ നല്ല എണ്ണയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കുഴഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലൊരു ഫോമിൽ പൊടിച്ചു വന്നെങ്കിൽ പാലിലിട്ടോ അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് കൊടുക്കാം. ഇനി ഒന്നും അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെന്നെങ്കിൽ നമുക്കിത്തിരി കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. പക്ഷേ ഷുഗർ ഒരിക്കലും വൈറ്റ് ഷുഗർ ആഡ് ചെയ്യരുത്, ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ബെറ്റർ നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതാണ്. ഞാൻ മോൾക്ക് ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറ്, ഷുഗർ ആഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കേസരി ഉണ്ടാക്കുമ്പോൾ അതിലിടും. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഫുഡിലൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കാറ്. ചിലപ്പോൾ ഓട്സ് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിലിടും. അങ്ങനെ ഓരോന്നിലാണ് ആഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാ പിള്ളേർക്കും ബെസ്റ്റാണ്, അവർ ഭയങ്കര ഹെൽത്തിയാണ്, പ്രോട്ടീനാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ട്രൈ ചെയ്യാം, കഴിക്കാം. പിന്നെ ഇത് വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് ഒരുപാട് ദിവസത്തേക്കൊന്നും വയ്ക്കരുത്, ഒരു ഒന്നോ രണ്ടോ മാക്സിമം ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വയ്ക്കാൻ പാടുള്ളൂ. അതാണ് ബെസ്റ്റ്, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ അതാണ് ബെസ്റ്റ്. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഒരു രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കൊക്കെ ഉള്ളതേ ഉള്ളൂ, മാക്സിമം മൂന്ന് ദിവസത്തേക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്ക് ബെസ്റ്റാണ്, കൊടുക്കണം. അവരുടെ ആരോഗ്യം, അവർക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ, ആരോഗ്യമുള്ള നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്.
ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമേ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ.